ഇന്നത്തെ ഏറ്റുമതി വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഓഗസ്റ്റ് 12 തിയേറ്ററുകളിലേക്ക് എത്തിയ മലയാളത്തിലെ ഏറ്റുമതി ആക്ഷൻ പാക്കഡ് എൻ്റർടൈനർ വിഭാഗത്തിൽപ്പെടുന്ന സിനിമയാണ് തല്ലുമാല. കഴിഞ്ഞ 10 ദിവസത്തിലേറെയായിട്ട് തിയേറ്ററുകളിലെ വലിയ രീതിയിൽ തരംഗമായിട്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ കൂടിയായ തല്ലുമാല എന്ന സിനിമയുടെ ഏറ്റവും പുതിയ നേട്ടത്തെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഖാലിദ് റഹ്മാന്റെ സംവിധാനത്തിലെ ടൊവിനോ നായകനായ എത്തിയ സിനിമ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ പ്രേക്ഷകർക്കിടയിൽ ഹൈപ്പ് നേടിയെടുത്ത സിനിമയാണ്. തിയേറ്ററുകളിലേക്ക് എത്തിയപ്പോഴും സിനിമ തിയേറ്ററുകളിലെ പ്രേക്ഷകരെ നിരാശപ്പെടുത്താതെ പോയതോടുകൂടി തിയേറ്ററുകളിലെ സിനിമ തരംഗമാക്കാനായിട്ട് അത് വലിയ രീതിയിലുള്ള സഹായകരമായി, അതോടൊപ്പം തന്നെ കളക്ഷൻ നേടാനായിട്ട് സഹായകരമായി എന്നാണ് നിലവിൽ പുറത്തു വരുന്ന സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ നോക്കുമ്പോൾ വ്യക്തമാകുന്നത്. ഇതിനോടൊപ്പം തന്നെ ടൊവിനോയുടെ കരിയറിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയെടുത്ത തല്ലുമാല എന്ന സിനിമ ഇന്നത്തെ കളക്ഷൻ കൂടി വരുന്നതോടുകൂടി 40 കോടിക്ക് മുകളിലാണ് തിയേറ്ററുകളിൽ നിന്ന് കളക്ഷനായിട്ട് നേടുന്നത്. അതോടുകൂടി ടോപ്പ് 10 ഈ വർഷം ഇടം നേടിയ സിനിമ 2022 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമകളിൽ 5ാം സ്ഥാനത്ത് എത്തിക്കഴിഞ്ഞു എന്നാണ് ഏറ്റവും കൂടുതൽ പുറത്തു വരുന്ന റിപ്പോർട്ട്. മമ്മൂക്കിയുടെ CB5 ദ ബ്രെയിൻ എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ തകർത്താണ് ടൊവിനോയുടെ തല്ലുമാല എന്ന സിനിമ 5ാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. ഈ വർഷം തിയേറ്ററുകളിലൊക്കെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മറ്റ് 5 സിനിമകളിലേക്ക് വരികയാണെങ്കിൽ ആദ്യത്തെ സിനിമയാണ് മമ്മൂക്കിയുടെ ഭീഷ്മപർവം. തിയേറ്ററുകളിലൊക്കെ എത്തി 90 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത നമ്മുടെ തിയേറ്ററുകളിലെ വലിയ രീതിയിൽ തരംഗമായി മാറിയ സിനിമ കൂടിയാണ് അമൽ നീരദ് സംവിധാനം ചെയ്ത ഭീഷ്മപർവം. 2022 ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമകൾ 1ാം സ്ഥാനത്തുള്ള ഭീഷ്മപർവം എന്ന സിനിമയെ ഈ വർഷം ഇനി തിയേറ്ററുകളിലൊക്കെ എത്താനിരിക്കുന്ന ഏത് മലയാളം സിനിമ തകർക്കുമെന്നാണ് നിലവിൽ എല്ലാവരും ഒരുപോലെ തന്നെ ഉറ്റുനോക്കുന്നത്. തല്ലുമാല തകർക്കില്ല എന്നത് 100% നിലവിൽ ഉറപ്പായിട്ടുണ്ട്. 2ാം സ്ഥാനത്തുള്ളത് ജനുവരിയിലെ മോശം അവസ്ഥയിൽ 50% ഒക്യുപെൻസിയോടെ തിയേറ്ററുകളിലേക്ക് എത്തിയ പ്രണവിന്റെ ഹൃദയം എന്ന സിനിമയാണ്. തിയേറ്ററുകളിലേക്ക് എത്തിയ 55 കോടിയോളം രൂപയാണ് 50% ഒക്യുപെൻസിയിൽ മോശം അവസ്ഥയിൽ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും പ്രണവിന്റെ ഹൃദയം എന്ന സിനിമ നേടിയെടുത്തിരിക്കുന്നത്. ഈ സിനിമ 2ാം സ്ഥാനത്താണ്. 3ാം സ്ഥാനത്ത് ജനഗണമന എന്ന സിനിമയാണ്. തിയേറ്ററുകളിലെ ഹെവി പോസിറ്റീവ് അഭിപ്രായങ്ങൾ ലഭ്യമായ പൃഥ്വിരാജ് നായകനെ എത്തിയ സിനിമയാണ് ജനഗണമന. 50.5 കോടിയോളം രൂപയാണ് പൃഥ്വിരാജ് സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയ ഒരു പ്രധാന റോളുകളിലെത്തിയ സിനിമ തിയേറ്ററുകളിൽ നിന്ന് നേടിയത്. 4ാം സ്ഥാനത്തുള്ളത് ഏകദേശം 1-2 മാസങ്ങൾക്കിടയിൽ തിയേറ്ററുകളിലൊക്കെ എത്തിയ പൃഥ്വിരാജിന്റെ മറ്റൊരു സിനിമയായ കടുവ എന്ന സിനിമയാണ്. തിയേറ്ററുകളിൽ നിന്ന് സിനിമ ഒഫീഷ്യലായിട്ട് 50 കോടി നേടിയെന്ന് പോസ്റ്റർ അടക്കം പറയുന്നുണ്ടെങ്കിൽ പോലും 48 കോടിയോളം രൂപയാണ് സിനിമയുടെ ഫൈനൽ തിയേറ്റർ കളക്ഷൻ. ഈ വർഷം തിയേറ്ററുകളിലൊക്കെ എത്തിയ മലയാളം സിനിമാ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള സിനിമകളുടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ലോകമെമ്പാടും നിന്ന് നേടിയ 5 സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ട് പ്രേക്ഷകർ അറിഞ്ഞിരിക്കുകയാണ്. നിലവിൽ തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ടൊവിനോയുടെ തല്ലുമാല എന്ന സിനിമ 5ാം സ്ഥാനത്താണ്. ഇനി 5ാം സ്ഥാനത്ത് നിന്ന് 4ാം സ്ഥാനത്തേക്കും 3ാം സ്ഥാനത്തേക്കും 2ാം സ്ഥാനത്തേക്കും ഒക്കെ തല്ലുമാല എന്ന സിനിമ എത്തുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് തല്ലുമാല എന്ന സിനിമയുടെ കളക്ഷൻ ഗ്രാഫ് താഴേക്ക് പോകുന്നൊരു കാഴ്ചയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ കടുവ എന്ന സിനിമയെ തകർക്കാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം ജനഗണമന എന്ന സിനിമയെ തകർത്ത് 50 കോടിയിലേക്ക് തല്ലുമാല എന്ന സിനിമ എത്തുമോ, ഇനി അതും കടന്ന് ഹൃദയം എന്ന പ്രണവിന്റെ സിനിമയെ തകർത്തെറിഞ്ഞ് ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ 2ാമത്തെ സിനിമയുടെ ചിത്രം മാറുമോ എന്നാണ് നാം ഉറ്റുനോക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായം എന്ത്? തല്ലുമാല എന്ന സിനിമയുടെ ഫൈനൽ കളക്ഷൻ ഇനി എത്ര വരാനാണ് സാധ്യത? നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തൂ.